ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രാഗൽഭ്യത്തോടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയും നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിങ്ങൾക്ക് ദൈവാലോചന പങ്കുവയ്ക്കുവാനും ദൈവം തന്ന അസുലഭ സന്ദർഭത്തെ ഒരവസരമായി കരുതിക്കൊണ്ട് എല്ലാവിധ നന്മയും ന എല്ലാവിധ നന്ദിയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരാഴ്ച ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ഈ ആഴ്ച ഇന്നു മുതൽ ഞായറാഴ്ച വരെ ഉപവാസത്തിൽ പ്രാർത്ഥനയിലായിരിക്കാൻ നമ്മൾ ശരണപ്പെടുകയാണ് ചിലരെങ്കിലും ഈ ദിവസങ്ങളിൽ പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഓരോ പ്രാർത്ഥനയും ധന്യമാക്കുന്നത് ദൈവമാണ് വചനം അതിനെ പിന്തുണയ്ക്കുന്നു ഞങ്ങളുടെ പുറത്തെ കർത്തൃദാസന്മാരും നിങ്ങളെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നവരും ഒരു വാക്കിനെങ്കിലും ഒരു ദിവസം ഉപവസിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നീതിയായി കണക്കെടുക്കുകയും ചെയ്യുന്നു ദൈവകൃപയാൽ ഈ പ്രാർത്ഥനാ ചങ്ങലയിൽ പങ്കാളികളാകാൻ ദൈവം ക്ഷണിച്ചു വരുത്തി നിയമിച്ചാക്കി ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയോടനുബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സ്നേഹപുരസരം പങ്കുവയ്ക്കാൻ കർത്താവിസ്കരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ദൈവം നിർത്തിയ പദവിന്ന് താഴേക്ക് പോകരുത് എന്ത് വില കൊടുത്തും മോളിലേക്ക് വരാനേ നോക്കാവൂ താഴേക്ക് പോകുന്ന നമ്മുടെ ഗ്രേഡ് കുറച്ച് കളയുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം മാറ്റിവെക്കാനാണ് രണ്ട് ദിവസമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് തന്നുകൊണ്ടിരുന്ന ആഹ്വാനവും ആലോചനയും ഇന്നിതാ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ മനസ്സിനെയും ചിന്തയും ഹൃദയത്തെയും തിരിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ അഞ്ച് അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുന്നു അഞ്ചാം സങ്കീർത്തനം എട്ടാം വാക്യം വാക്യം ഇങ്ങനെയാണ് യഹോവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ സങ്കീർത്തനത്തിൽ ഒരുപാട് പ്രാവശ്യം പരാമർശിക്കുന്നൊരു ഭാഗമാണ് ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ ആദ്യ ഭാഗം എൻ്റെ ശത്രുക്കൾ നിമിത്തം ശത്രുക്കൾ എന്നുള്ള വാക്ക് ബിക്കോസ് ദ എനിമീസ് ഒത്തിരി വാക്കുണ്ട് കർത്താവേ ശത്രു എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കണേ അതരദ്വാരം കാക്കണേ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണേ ശത്രുക്കൾ നിമിത്തം എന്നെ താങ്ങണേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ബൈബിളിനകത്തുണ്ട് ഒരർത്ഥത്തിൽ ഞാൻ ആ വാക്ക് വായിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു ഈ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബോധം നമ്മുടെ അകത്ത് വരും എതിരാളി ഉള്ളതുകൊണ്ടേ നമ്മൾ ഈ നന്നാവാൻ വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി നല്ലവരാകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഉത്സുഖരാകാൻ വേണ്ടി പലപ്പോഴും ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് അവരുടെ മുമ്പിൽ തോക്കരുത് വീഴരുത് താഴരുത് തകർന്നു പോകരുത് വീണ് കിടക്കേണ്ടി വരരുത് കൊണ്ട് അവരെന്ത് വിചാരിക്കും ശത്രുക്കൾ നിന്ദിച്ചവർ പരിഗഥിച്ചവർ നിൻ്റെ ദൈവം എന്ത് എന്തുയെന്ന് ചോദിക്കും അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ പല ദൈവമക്കളെ അല്ലെങ്കിൽ എഴുത്തുകാരിൽ പലരുടെയും ഭയങ്കര ആശങ്കയാണ് എൻ്റെ ദൈവമേ ഇങ്ങനെ പോയാൽ ജാതികൾ ചോദിക്കത്തില്ലേ നിൻ്റെ ദൈവം എന്തുന്ന് ശത്രുക്കൾ പറയില്ലേ ദൈവം തകർന്നു പോയെന്ന് പലരും പറയാൻ തുടങ്ങിയില്ലേ ദൈവം പോലും കൈവിട്ടുന്നു അപ്പം ഇവരുടെയൊക്കെ അകത്തിരിക്കുന്ന ആ വാക്കുകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നു ശത്രുക്കൾ നിമിത്തം ശത്രുക്കൾ നിമിത്തം ഒരു വലിയ ബോധേടാവാണ് അങ്ങ് അസ്വസ്ഥനാകുകയാണ് ദൈവമേ താഴെ പോകല്ലേ ദൈവമേ കൊച്ചു പരീക്ഷയ്ക്ക് തോക്കല്ലേ ദൈവമേ എൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാകല്ലേ ദൈവമേ നാണക്കേട് വരല്ലേ ദൈവമേ കൃപേന്ന് വീണ് പോകല്ലേ കാരണം സ്വർഗത്തിൽ പോണം ദൈവം ഉണ്ടപ്പുറേ അതിനേക്കാൾ അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പുറേ ശത്രുക്കൾ നിമിത്തം അപ്പം ദൈവം ഈ ശത്രുവിനെയൊക്കെ വച്ചിരിക്കുന്നത് നമ്മൾ കുറേ കൂടി നന്നാവാനാണെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിക്കുന്നത് തെറ്റിൽ ഞാൻ വിചാരിക്കുന്നു ദൈവമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ നിൻ്റെ നീതിയിൽ അപ്പോൾ എൻ്റെ ദൈവമേ ഒരിക്കലും എനിക്ക് വഴി തറ്റരുതേ എൻ്റെ ദൈവമേ ആരും അറിയരുതേ കർത്താവേ നിൻ്റെ വഴി കൂടെ തന്നെ എന്നെ നടത്തണേ നിൻ്റെ പാതയിലൂടെ തന്നെ നടത്തണേ എന്താ കാരണം ശത്രുക്കൾ നിമിത്തം ശത്രുക്കൾ നിമിത്തം അപ്പോൾ ശത്രു മുമ്പിലിരിക്കുമ്പോൾ വഴി തെറ്റിപ്പോയാൽ ഒരു കളിയാക്കാൻ തുടങ്ങും ആ പരിശുദ്ധാത്മാവ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ പറ്റി ദൈവമാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പറ്റി എന്ന് ചോദിക്കത്തില്ല അതുകൊണ്ടൊരു ഭയങ്കര ആശങ്കയാണ് ദൈവമേ ശത്രുക്കൾ നിമിത്തം എന്നെ നല്ല വഴിയിലൂടെ നടത്തണമേ എന്ന് ആണ് ഈ വാക്യത്തിലെ ആദ്യത്തെ പ്രാർത്ഥന അതല്ല നമ്മൾ ആദ്യം അധികം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തതാണ് എൻ്റെ മുമ്പിൽ നിൻ്റെ വഴിയെ നിരപ്പാക്കണമേ വഴി നിരപ്പാക്കുക ഒന്ന് രണ്ട് പദങ്ങൾ പതുക്കെ നമുക്ക് ചിന്തിക്കാം എൻ്റെ മുമ്പിൽ നിൻ്റെ വഴി ഒന്നുകൂടെ പറഞ്ഞു നോക്കേ വഴി തെളിഞ്ഞു വരും എൻ്റെ മുമ്പിൽ നിൻ്റെ വഴി ദൈവത്തോട് പറയുക അപ്പം എൻ്റെ മുമ്പിൽ എനിക്കായിട്ടൊരു വഴിയില്ല എൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വഴി വരിക ഞാൻ ഇന്നത് ധ്യാനിച്ചപ്പോൾ പറയാൻ പറഞ്ഞ ദൈവം എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യം പറയാം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിൻ്റെ മുമ്പിൽ നിൻറ്റേതായിട്ട് ഒരു വഴിയില്ല നീ കാണാൻ ഒരു വഴിയില്ലാതിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പറയാൻ പറയുന്നു നിൻ്റെ മുമ്പിൽ എൻ്റെ വഴി പ്രത്യക്ഷപ്പെടും എൻ്റെ വഴി തെളിഞ്ഞു വരും എൻ്റെ വഴി നിൻ്റെ മുമ്പിലേക്ക് വരിക വഴി എന്നുള്ള വാക്കിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ഒന്നേക വർഷമായിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു ദൈവത്തിൻ്റെ വഴി നിൻ്റെ മുമ്പിൽ വരിക ഇപ്പോൾ മുമ്പോട്ട് പോകാൻ ഒന്നും കാണുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ഇപ്പോൾ അഭിയിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് എന്ത് പറയണമെന്നറിയില്ല ഇതെവിടെ ചെന്ന് എത്തുമെന്നറിയില്ല പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഉപവസിച്ചിരിക്കുമ്പോൾ ദൈവമായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വേറെ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴി എൻ്റെ മുമ്പിലേക്ക് വരിക ഹാലെലുവിയ എൻ നിൻ എൻ്റെ മുമ്പിൽ നിൻ്റെ വഴി കർത്താവേ സ്തോത്രം ഹല്ലല്ലുയ എൻ്റെ ദൈവത്തിൻ്റെ വഴി എൻ്റെ മുമ്പിൽ നിവർന്നു വരികയാ ഈ പ്രാർത്ഥനയിൽ ചിലരോട് ദൈവം പറയുന്നു ദൈവത്തിൻ്റെ വഴി നിൻ്റെ മുമ്പിലേക്ക് വരും നിനക്ക് രക്ഷപ്പെടാൻ നിനക്ക് മറുകര കയറാൻ നിനക്ക് ഉയർന്നു വരാൻ നിനക്ക് മാനിക്കപ്പെടാൻ നിൻ്റെ ഉൾക്കിടിലം മാറാൻ നിൻ്റെ മുമ്പിൽ ഒരു വഴിയില്ലാതിരിക്കുമ്പോൾ നിൻ്റെ മുമ്പിലേക്ക് എൻ്റെ വഴി കൊണ്ട് മുട്ടിക്കുക വഴി വരിക ആ പദത്തിൻ്റെ പ്രധാനപ്പെട്ട ആ വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് എൻ്റെ മുമ്പിൽ നിൻ്റെ വഴിയെ നിരപ്പാക്കണമേ നിരപ്പാക്കുക പ്രിപ്പയർ ചെയ്യുക ഒരുക്കുക നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ വഴി നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ വഴിക്കകത്ത് കുഴിയോ കുണ്ടോ ഒക്കെ ഉണ്ടാവും ചില സന്ദർഭങ്ങളിലൊക്കെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചിലപ്പോൾ കുഴിയും തോടും ഒക്കെ ആയിട്ട് വരും അപ്പോൾ സാധാരണയൊക്കെ ഈ ഹൈവേയുടെ തീരത്ത് താമസിക്കുന്നവർക്കൊന്നും ചിലപ്പോൾ ഈ പറയുന്ന വാക്കിനെ അറിഞ്ഞുതിരിക്കുകയല്ല കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയടി പാതകളിൽ ഒക്കെ അതിൻ്റെ തീരത്തും അതിൻ്റെ മോളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുക അവരുടെ വീട്ടിലൊരു പ്രത്യേകിച്ച് ഫംഗ്ഷൻ നടക്കാൻ പോവുക അപ്പോൾ ഒന്ന് രണ്ട് വണ്ടികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത്യെന്നറിയാമോ ഈ വഴിയെല്ലാം നിരപ്പാക്കും വഴിയൊക്കെ നിരപ്പാക്കും എന്ത് വഴി നിരപ്പാക്കൽ എന്തിൻ്റെയോ ഒരു തയ്യാറെടുപ്പാണ് വഴി നിരപ്പാക്കൽ എന്തിൻ്റെയോ ഒരു സൂചനയാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന വഴിയെ നിരപ്പാക്കുക ഇവിടെ ഒന്ന് രണ്ട് ചിന്തകൾ വീണ്ടും ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ വഴിയാണ് അതൊരു നിരപ്പാക്കൽ സ്തോത്രം നടത്തേണ്ടിയിരിക്കുന്നു കാരണം എന്താ ദൈവത്തിൻ്റെ വഴി പെർഫെക്റ്റ് ആണെന്ന് അറിയാം നിൻ്റെ വഴി തകവുള്ളതാണ് വഴിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൽ സുഗമമായി നിനക്ക് മുന്നോട്ട് പോകാൻ അതൊരു നിരപ്പാക്കൽ സ്തോത്രം അല്ലേ നിരപ്പാക്കൽ ആവശ്യമാണ് നിരത്തുകയാണ് കുന്തും കുഴിയും കല്ലും ഒക്കെയായിട്ട് കിടക്കുന്ന അതിനെ നിരത്തിയെടുക്കുക അങ്ങനെ നിരത്തുമ്പോൾ ഓർത്തോളം എന്തോ ഒരു സാധ്യത മുമ്പിൽ വരികയാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ ഇവിടെ നിൻ്റെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വഴി തെളിഞ്ഞു വരികയും ആ വഴി ദൈവം തന്നെ നിരപ്പാക്കിത്തരികേം ചെയ്യുക നിരപ്പാക്കിത്തരേണ്ട എപ്പോഴാണ് വേണ്ടത് ചേട്ടൻ നിരപ്പാക്കേണ്ടത് നമുക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോൾ വഴിയുണ്ട് പക്ഷെ ആ വഴിയിലൂടെ പോകാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ ആ വഴിയെ ഒന്നോടെ സ്മൂത്താക്കി തരിക ദൈവം അതിനാണ് നിരപ്പാക്കി തരിക എന്ന് പറയുന്നത് കർത്താവ് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വഴിയുണ്ട് എന്നിട്ട് എന്താ പാസ്വേ നടക്കാത്ത എന്നും പറയുന്നതല്ലേ ഇത് ദൈവത്തിൻ്റെ വഴിയുണ്ട് ദൈവത്തിൻ്റെ വഴിയുണ്ട് ഞാൻ സഹിക്കുന്ന കഷ്ടതയ്ക്ക് ഞാൻ സഹിക്കുന്ന നിന്നയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് എൻ്റെ കുഞ്ഞുങ്ങളും ഞാൻ അനുഭവിക്കുന്ന ഈ പരിഹാസത്തിന് വഴിയുണ്ട് വഴിയുണ്ടെന്ന് എന്നും പറയുന്നതല്ലേ എന്നിട്ട് എനിക്കെന്താ അതിലൂടെ കയറാൻ പറ്റാത്തത് എനിക്കെന്താ അതിലൂടെ അപ്പുറ കടക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് വിഷയത്തെ ഓവർകം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതിന് സ്വർഗം എന്നൊരു ദൂത് പറയുക എൻ്റെ വഴി ഞാൻ വീണ്ടും നിലത്തും നിനക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നിനക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ നിനക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ പരിഗസ്ഥിതിക്ക് തക്കവണ്ണം ഞാൻ എൻ്റെ വഴി നിൻ്റെ മുമ്പിൽ നിരത്തുക വഴി എൻ്റേതാണ് പക്ഷെ നിനക്ക് പിടിച്ചു കയറാൻ പറ്റുന്നില്ല നിനക്ക് അതിൽ ചവിട്ടി കയറി വരാൻ പറ്റുന്നില്ല കയറ്റം കയറുന്ന പോലെ കുന്നു കയറുന്ന പോലെ നിമടുക്കുക ദൈവം എന്ത് ചെയ്തു ആ വഴി തന്നെ ഒന്നോടെ നിരപ്പാക്കുക ടാറിങ്ങൊക്കെ നടക്കുമ്പോൾ വലിയ കയറ്റം വീണ്ടും മണ്ണെടുത്ത് താഴേക്ക് നിരത്തിക്കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ എന്നതുപോലെ കുറേ നാളുകളായി നിനക്ക് കയറാൻ പറ്റാതിരുന്ന വലിയ മല ആ വഴി ആ ദൈവത്തിൻ്റെ വഴി തന്നെ ആ മാർഗം വേറെ മാറ്റിയല്ല ഇനിയിപ്പോൾ സ്തോത്രം വേറൊരു കുടുംബജീവിതം തരികയല്ല ഇനിയിപ്പോൾ വേറെ ഈ മക്കളെ കൊള്ളത്തില്ല എൻ്റെ പേരിൽ ഇതിനെല്ലാം കളഞ്ഞിട്ട് വേറെ രണ്ട് മക്കളെ മേടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല ഈ മക്കൾ തന്നെ ഈ കുടുംബം തന്നെ ഈ വഴി തന്നെ ഈ ജോലി തന്നെ ഇപ്പോൾ നീ ആയിരിക്കുന്ന രാജ്യത്ത് നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിനക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്തത് ദൈവം തന്ന വഴിയാണ് ബ്രദർ ദൈവം തന്ന വഴിയാണിത് പക്ഷെ അത് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എൻ്റെ ദൈവം ആ വഴിയെ ഒന്നോടെ നിരത്തും ഒരല്പം കൂടി താഴ്ത്തും ആ കുന്നെല്ലാം താന്നു വരും അതൊരല്പം കൂടി നിരന്നു വരും വഴി നിരത്തുന്ന ദൈവത്തെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക എൻ്റെ വഴി ദൈവത്തിൻ്റെ വഴി വേറെ ആരും കൈകാര്യം ചെയ്യേണ്ട ദൈവം തന്നെ നിരത്തി തരും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരും പറഞ്ഞത് എൻ്റെ ഒരു വഴിയുണ്ട് ദൈവം തന്ന വഴിയാണ് പാസ്റേ അതൊന്ന് നിരത്തി തരാമോ തരാമോന്ന് എന്നോടല്ല ചോദിക്കേണ്ടത് വഴി തന്ന ദൈവം ജീവിക്കാൻ നിർവാഹമില്ലാത്ത കാലത്തൊരു വാതിൽ തുറന്ന ദൈവം ഒറ്റപ്പെട്ടു പോകുമെന്ന സ്ഥാനത്ത് ദൈവം നിനക്കൊരു കുടുംബം തന്നു കുടുംബജീവിതം തന്നു നിങ്ങൾ കുടുംബമായ ഏതോ നല്ല സ്ഥാനത്ത് ജീവിക്കാൻ തുടങ്ങി വർഷം പത്ത് കഴിഞ്ഞു പതിനഞ്ച് കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്ക് ഈ വഴിയിലൂടെ പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്കിതിൽ ചവിട്ടിക്കയറാൻ പറ്റുന്നില്ല നിങ്ങൾ അക്കരെ എത്തുമെന്ന് തോന്നുന്നില്ല ഈ വഴിയിൽ നിങ്ങൾ പട്ടുപോകുമോ വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകുമോ എന്ന് തോന്നലുളവാകാൻ തുടങ്ങി അക്കരെ എത്താതെ പോകുമോ അപമാന വിഷയമാകുമോ ശത്രു முன்பாக தெய்வமே ഇങ്ങനെ ഇങ്ങനെയായിത്തീരുമോ എന്ന് തോന്നാൻ തുടങ്ങി അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കീർത്തനത്തിലൊരു ഭക്തൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവമേ എൻ്റെ മുമ്പിൽ വഴിയുണ്ട് എൻ്റെ മുമ്പിൽ നിൻ്റെ വഴിയുണ്ട് പക്ഷെ എനിക്കത് കിടക്കാൻ പറ്റുന്നില്ല എനിക്കത് കയറാൻ പറ്റുന്നില്ല എനിക്കത് പോകാൻ പറ്റുന്നില്ല എനിക്കപ്പുറത്തേക്ക് ചവിട്ടി വരാൻ പറ്റുന്നില്ല ഞാനിവിടെ പകച്ചു നിൽക്കുക ഞാൻ കുറച്ചുനാളായിട്ട് സ്റ്റക്കായി നിൽക്കുക അയ്യോ നടുവിൽ കൈവത്ത് നിൽക്കുന്ന പോലെ ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ദൈവം തന്നെ കൈപിടിച്ച് വേറൊരു വഴിയിലേക്ക് വിടുകയല്ല ആ വഴി തന്നെ നിരപ്പാക്കിത്തരും ഞാൻ ആത്മാവിൽ പറയുന്നു നിൻ്റെ മുമ്പിൽ നിനക്ക് കടന്നു പോകാൻ പറ്റാത്ത മേടുകളെ ഇന്ന് ദൈവം നിരപ്പാക്കിത്തരുന്ന ദൈവമാണ് മലാക്കി പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിനകത്തും സ്തോത്രം ഇതേ വാക്യം ഇതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്തോത്രം ഇത് ഇതുപോലെ തന്നെ പ്രയോഗം കൊടുത്തിരിക്കുന്നു മലാക്കി പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് എൻ്റെ ദൂതനെ അയക്കുന്നു എന്തു ചെയ്യും സ്തോത്രം നീ ജെ സി ബി വിളിക്കണ്ട നീ കോൺട്രാക്ട് കൊടുക്കണ്ട ഇതെൻ്റെ വഴിയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വിരിച്ചിട്ടത് എൻ്റെ വഴിയാണ് ഇത് നിനക്ക് കടക്കാൻ പറ്റാതെ വരുമ്പോൾ നിനക്കിത് തരണം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ എൻ്റെ ദൂതനെ അയച്ച് ഈ വഴി ഞാൻ നിരപ്പാക്കും യക്ഷയാ പ്രവചനത്തിനകത്ത് നാൽപ്പത് മൂന്നും നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന് വഴി നിരപ്പാക്കുകയും കർത്താവിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നൊരു വാക്യമാണത് നമ്മൾ ഏതെങ്കിലും കുന്നും മലയും നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസത്തിൽ നമുക്കതിനെ നിരപ്പാക്കാം ദൈവസന്നിധിയിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു വഴി മാറി ചിന്തിക്കേണ്ട ഇനി വേറൊരു വഴിക്ക് വേണ്ടി ആലോചിക്കേണ്ട നിനക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഈ വഴിയെ നിരപ്പാക്കിത്തന്ന് നിന്നെ നിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ഈ വഴിയിലൂടെ തന്നെ നടത്തി മാനിപ്പാൻ നമ്മുടെ ഈ ദൈവശക്തനാണ് വഴി നിരപ്പാക്കിത്തരുന്ന ദൈവം നിനക്ക് കടന്നു പോകാൻ പറ്റാത്ത മേഖലകളെ വീണ്ടും ആ വഴി നിനക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കിത്തരുന്ന ദൈവം ആ ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കുക ഇടപെടുകയാണ് ഈ പ്രാർത്ഥനയിൽ ദൈവം ഇപ്പോൾ ആയിരിക്കുന്ന വഴി കുറച്ചോടെ തരും എന്താ പോരെ ജീവിച്ചുകൂടെ മുന്നോട്ട് പോയിക്കൂടെ കർത്താവ് വഴി നിരപ്പാക്കാൻ ദൂതനോട് പറഞ്ഞിട്ടുണ്ട് അതിനായി പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ആലോചനയ്ക്കായി സ്തോത്രം നല്ല കുടുംബമുള്ളവർ നല്ല കുഞ്ഞുങ്ങളുള്ളവർ നല്ല സ്ഥാപനത്തിൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയവർ നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടിയവർ ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്നവർ അവർക്ക് ചെന്നടത്ത വഴി അങ്ങ് മുന്നോട്ട് പോകുന്നില്ല എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അറിയത്തില്ല ശത്രുക്കൾ മുമ്പിലിരിക്കുന്നു ദൈവമേ സ്തോത്രം ദൈവമേ നിന്റെ വഴിയിലൂടെ തന്നെ നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു പക്ഷെ പോകാൻ പറ്റുന്നില്ല ദൈവം ആ വഴി കുറച്ചുകൂടെ നിരപ്പാക്കി സ്മൂത്താക്കി കുന്നുകളൊക്കെ നികത്തി ദൈവം കൊടുക്കും അതിനായി സ്തോത്രം ആ വചനത്തിനായി സ്തോത്രം അങ്ങനെ മക്കളെ അനുഗ്രഹിക്കുന്ന ഈ പ്രാർത്ഥനയിലിരിക്കുന്നവർക്ക് വഴി നിരപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ